ഓ ബി ജെ പിയുടെ മതം എന്ന് പറയുന്നത് ഹിന്ദുമതമാണല്ലോ. ബി ജെ പിക്കാർ കൊണ്ടു നടക്കുന്ന മതം ഹിന്ദുമതമാണ്. ഹിന്ദുമതം എന്ന് പറയുന്നത് ഇസ്ലാം മതം പോലെയോ ക്രിസ്തു മതം പോലെയോ ഉള്ള ഒരു മതമല്ല. ക്രിസ്തു മതവും ഇസ്ലാം മതവും ഓർഗനൈസ്ഡ് റിലീജിയൻസാണ്, സംഘടിത മതങ്ങളാണ്. അതിന് അതിൻ്റേതായ ഒരു വേദപുസ്തകമുണ്ട്, അതിൻ്റേതായ പ്രവാചകനോ അല്ലെങ്കിൽ പ്രവാചക നിരയിൽ നിൽക്കുന്ന ആളോ ഉണ്ട്. ഹിന്ദുമതത്തിന് അതൊന്നുമില്ല, അതിന് പ്രത്യേക പ്രവാചകനില്ല, പ്രത്യേക ഗ്രന്ഥമില്ല. മാത്രവുമല്ല അനേകം ജാതികളായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു സംഘാതത്തെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഹിന്ദു മതാനുയായികൾ എന്നൊക്കെ പറയുന്നത്. ഒരു മേൽജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾ സാധാരണഗതിയിൽ കീഴ്ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളെ തങ്ങളുടെ സമശീർഷരായിട്ട് പണ്ടും കണ്ടിട്ടില്ല, ഇപ്പോഴും കാണുന്നില്ല. അപ്പോൾ ബി ജെ പിയും ആർ എസ് എസും ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റൊമീള താപ്പർ പറഞ്ഞതുപോലെ സിൻഡിക്കേറ്റഡ് ഹിന്ദുയിസം ഉണ്ടാക്കാനാണ്. എന്ന് വെച്ചാൽ ഹിന്ദുമതത്തെ സെമിറ്റിക് വൽക്കരിക്കുക, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മതത്തെപ്പോലെയും ക്രിസ്തു മതത്തെപ്പോലെയും ഹിന്ദുമതത്തെയും സെമിറ്റിക് വൽക്കരിച്ചുകൊണ്ട് മതത്തിൻ്റെയും മതവികാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുവാനുള്ള ശ്രമമാണ് ബി ജെ പി കഴിഞ്ഞ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളിപ്പോൾ കേരളത്തിലും കാണുന്നത്. അവർ അമ്പലങ്ങളും അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ കയ്യേറാനോ അല്ലെങ്കിൽ പിടിച്ചടക്കാനോ അല്ലെങ്കിൽ അവരെയൊക്കെ സ്വാധീനം നേടാനോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പോലുള്ള പാർട്ടികളും അമ്പലത്തിലേക്ക് കയറുകയും അമ്പലത്തിലെ സ്വാധീനം പിടിച്ചെടുക്കാനൊക്കെ ഉള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 10-20 കൊല്ലമായി. നമ്മൾ ആലോചിക്കണം, ഒരു 25 കൊല്ലം മുമ്പ് കേരളത്തിൽ ഹിന്ദുമതത്തെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഏതൊരാൾക്കും വിമർശിക്കാൻ സാധിക്കുമായിരുന്നു. ഉദാഹരണത്തിന് 1970കളുടെ ആദ്യത്തിലാണ് MT വാസുദേവൻ നായരുടെ നിർമാല്യം വരുന്നത്. നിർമാല്യം എന്ന ചിത്രത്തിലല്ലേ വെളിച്ചപ്പാട് ദൈവത്തിൻ്റെ ദേവിയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന രംഗമുള്ളത്. അന്ന് ഒരു പ്രശ്നവും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ അക്കാലത്ത് ജനസംഘമുണ്ട്, ചെറിയ RSS ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ആരും, ഒരു ഹിന്ദു സംഘടനയും ആ ചിത്രത്തിനെതിരെ രംഗത്ത് വന്നിട്ടില്ല. ഇന്ന് ഏതെങ്കിലും ഒരു കഥാപാത്രം ഹിന്ദു ദേവന്മാരുടെയോ ദേവിമാരുടെയോ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന ഒരു രംഗം അവതരിപ്പിക്കാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം അങ്ങനെ വന്നാൽ കലാപം ഉണ്ടാവും, തീർച്ചയായും സംഘട്ടനം നടക്കും. അതുകൊണ്ട് അങ്ങനെ മാറിയിരിക്കുന്നു. അങ്ങനെ മാറുന്നതിൽ നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷ വർഗീയ സംഘടനകൾ എന്തെങ്കിലും പങ്കുവഹിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 1980കളിൽ കേരളത്തിൽ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം ധാരാളമുണ്ട് നമ്മുടെ മുമ്പിൽ. ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന നോവലിനെ ആസ്പദമാക്കി ഗ്രീക്ക് നോവലിസ്റ്റ് കസാൻ സാക്കിസിൻ്റെ ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന നോവലിനെ ആസ്പദമാക്കി രചിച്ച ഒരു ആസ്വാദനം കേരള യൂണിവേഴ്സിറ്റിയിൽ BA ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിനെതിരെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ സഭകളും രംഗത്തിറങ്ങി. അത് ക്രിസ്തു മതത്തെ അധിക്ഷേപിക്കലാണ്, അത് കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ രംഗത്തിറങ്ങി. അതുപോലെ അതിനു മുമ്പ് വിഷ്ണുനാരായണൻ നമ്പൂതിരി എഴുതിയ ആദാമും ദൈവവും എന്ന കവിതയ്ക്കെതിരെ മതമേലധ്യക്ഷന്മാർ രംഗത്തിറങ്ങി. മുസ്ലിം സംഘടനകൾ പല രൂപത്തിൽ പലതിനെയും ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന വിധത്തിൽ അവർ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ നിന്നും ഉണ്ടായപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മുടെ BJP-ക്കാരും RSS-കാരുമൊക്കെ കേരളത്തിലും ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നയിക്കാൻ തുടങ്ങിയത്. ന്യൂനപക്ഷ വർഗീയ സംഘടനകളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അഖിലേന്ത്യാ തലത്തിൽ മാത്രമല്ല കേരളത്തിലും BJP വളർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വർഗീയത എന്ന് പറയുന്നത് സമൂഹത്തെ ബാധിച്ചിട്ടുള്ള അർബുദമാണ്, അതേറ്റവും വലിയ അപകടമാണ്. ഇപ്പോൾ മതം പറഞ്ഞ് പേര് പറഞ്ഞ് അല്ലെങ്കിൽ വേഷവിധാനം നോക്കിയൊക്കെ ആളുകളെ സാമുദായികാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഏർപ്പാട് വർദ്ധിച്ചു വരികയാണ്. ആ രൂപത്തിൽ തന്നെ ഇപ്പോൾ നോക്കുക, എന്തിനാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ഒരു 10-25 കൊല്ലം മുമ്പ് വരെ ഇവിടെ പർദ്ദയൊന്നും ധരിച്ചിരുന്നില്ല? ഉണ്ടോ? ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഞാൻ കോളേജിൽ പഠിച്ചത് 5 വർഷം ഞാൻ പഠിച്ചത് കോഴിക്കോട് മലബാർ ഫാറൂഖ് കോളേജിലാണ്. ഫാറൂഖ് കോളേജ് എന്ന് പറഞ്ഞാൽ മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്.
അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളിൽ ഏതാണ്ട് 80% മുസ്ലിങ്ങളാണ്. മുസ്ലിം പെൺകുട്ടികൾ ധാരാളം പഠിച്ചിരുന്ന ഒരു കോളേജാണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ആ കോളേജിൽ പർദ്ദ ധരിച്ചു വരുന്ന മുസ്ലിം പെൺകുട്ടികളെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ നിഷ്കർഷിക്കപ്പെട്ടിരുന്നില്ല. പിന്നീട് അതൊക്കെ മാറിയില്ലേ? ഇന്ന് നിങ്ങൾ ഫറൂഖ് കോളേജിൽ മാത്രമല്ല, മറ്റേത് കോളേജിലും പോയി നോക്കൂ, മിക്കവാറും മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികളിൽ വലിയൊരു വിഭാഗം പർദ്ദയോ മഫ്തയോ ഒക്കെ ധരിച്ചു വരുന്നവരാണ്. എന്ന് വെച്ചാൽ വേഷവിധാനത്തിൽ പോലും ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റി മുന്നോട്ട് വെക്കുകയും അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുവാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരൊക്കെ ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ ഒരു ഒരു മുസ്ലിം സ്ത്രീ പർദ്ദ ധരിച്ചു പോകുമ്പോൾ അത് മുസ്ലിം സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മറുവശത്ത് അങ്ങനെ തന്നെ പണ്ടൊന്നും ഈ പറയുന്ന കുറി തുടലും, ഞാനൊക്കെ കോളേജിൽ നിന്നും പഠിക്കുന്ന കാലത്ത് അങ്ങനെ അത്ര പ്രത്യക്ഷമായിട്ട് അങ്ങനെയുള്ള ബാഹ്യ ലക്ഷണങ്ങളുമായിട്ടൊന്നും ആൾക്കാർ പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അങ്ങനെ അതിലൊക്കെ മാറ്റം വന്നു, പൊതുവേ മാറിയിരിക്കുന്നു സമൂഹം. ആ രൂപത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം വർഷങ്ങളിലൂടെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഭരണമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മൾ സെക്യുലർ പാർട്ടികൾ എന്ന് ചില പാർട്ടികൾ വിശേഷിപ്പിക്കാറുണ്ട്, മതേതര പാർട്ടികൾ. മതേതര പാർട്ടികളെങ്കിലും എന്താ ചെയ്യേണ്ടത്? അവർ വിഷയത്തെ, ഏത് വിഷയത്തെയും മതേതരമായിട്ട് നോക്കിക്കാണുകയും മതേതരമായിട്ട് വിശകലനം ചെയ്യുകയും മതേതരമായിട്ട് പരിഹാരം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം എന്താ ചെയ്യുന്നത്? വോട്ട് ബാങ്ക് എന്ന പ്രശ്നം മുന്നിലുള്ളത് കൊണ്ട് ഓരോ സമുദായത്തെയും എങ്ങനെ പ്രീതിപ്പെടുത്താമോ പ്രീണിപ്പിക്കാമോ അങ്ങനെയെല്ലാം പ്രീണിപ്പിച്ചും പ്രീതിപ്പെടുത്തിയും തങ്ങളുടെ രാഷ്ട്രീയമായ ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സെക്യുലർ പാർട്ടികൾ പോലും. അപ്പോൾ ഇടത് സെക്യുലർ പാർട്ടികളായാലും വലത് സെക്യുലർ പാർട്ടികളായാലും ഇന്ന് അതാണ് രീതി, അങ്ങനെ മാറിയിരിക്കുന്നു. അപ്പോൾ സെക്യുലർ പാർട്ടികൾ വാസ്തവത്തിൽ ഈ ഒരു വിഷയത്തിൽ മുഖ്യ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടവർ തന്നെയാണ്.